നമസ്കാരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ പ്രേഷർ റൂമ്പിലേക്ക് എത്തുകയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് താരസംഖനായ അമ്മയുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് വിഷയങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇത്തവണത്തെ താരസംഖറിന അമ്മയുടെ വാർഷിക പൊതുയോഗം ജൂൺ മുപ്പതാം തീയതിയാണ് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുമ്പ് എക്സിക്യൂട്ടീവ് യോഗങ്ങളൊക്കെ ഉണ്ട് ഇത്തവണത്തെ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടവേളകളില്ലാതെ ജോലി ചെയ്ത ഇടവേള ബാബു ഇത്തവണ സ്ഥാനമൊഴിയുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് നമുക്കറിയാം വർഷങ്ങളായി താരസംഘരനെ നയിക്കുന്ന ഒരു അമരക്കാരൻ തന്നെയാണ് ഇടവേള ബാബു ഇടവേള ബാബു ഇത്തവണ ഇല്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം താരസംഘടനയെ ബാധിക്കുമെന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ബാബു ഒരു ജോലി ജോലിയേൽപ്പിച്ചാൽ താരസംഘടനയിലെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് കൃത്യമായി നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ഇടവേള ബാബു കാരണം പേഴ്സണലായിട്ട് എനിക്കറിയാം ഞാൻ പല പ്രാവശ്യം ഓഫീസിൽ പോകാറുണ്ട് ഓഫീസിൽ പോകുമ്പോഴും ഇടവേളബാബു ആ ഓഫീസിലുണ്ടാകും ഓരോ ദിവസവും ഓരോ ജോലി തിരക്കിൽ തന്നെയായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റിലും പല കാര്യങ്ങളും അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെല്ലാം വലിയ പിന്തുണയാണ് അംഗങ്ങൾ നൽകുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പൂർണ്ണ പിന്തുണ നൽകാറുണ്ട് ഇടവേള ബാബുവിന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എടുക്കുന്ന തീരുമാനം അത് തെറ്റാകില്ല എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടുമാണ് ഇടവേള ബാവിന് പിന്തുണ നൽകുന്നത് ഇടവേള ബാവു മാറുന്നു എന്ന് കേൾക്കുമ്പോൾ പല ആളുകൾക്കും അത്ഭുതമാണ് കാരണം ഇത്തരമൊരു നേതൃത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തി മാറിയാൽ ഇനി താരസംഘടനയുടെ അവസ്ഥ എന്താകും എന്നുള്ള സംശയമുണ്ട് കാരണം ഇത് പൂർണ്ണമായും ഒരഭിനയത്തിന് പോലും പോകാതെ പൂർണ്ണമായും ഇതിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു സംഘടന കാരണം അഞ്ഞൂറിന് മുകളിലേക്ക് അംഗങ്ങളുണ്ട് ഇവരെ കാര്യങ്ങളെല്ലാം നോക്കണം ഇവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉടൻ ഇടപെടണം എത്രയത്ര പ്രശ്നങ്ങളാണ് ടേബിളിന് ചുറ്റുമരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല വലിയ വലിയ വിവാദങ്ങളുണ്ടായപ്പോഴും ഇടവേള ബാബു ആണ് നേതൃത്വത്തിലാണ് ചർച്ച നടക്കുന്നത് പല എക്സിക്യൂട്ടീവങ്ങളും പല ഷൂട്ടിംഗ് തരക്കായാലും വരാൻ കഴിയാത്ത സാഹചര്യം എങ്കിലും അവരുമായിട്ടെല്ലാം ആശയവിനിമയം നടത്തി വീഡിയോ കോളിലാണെങ്കിലും സൂം മീറ്റിങ്ങിലാണെങ്കിലും ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇടവേള ബാബു ഒരേ കാര്യങ്ങളും നടത്തുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും അതോടൊപ്പം ഫെപ്കെ ആണെങ്കിലും ഇവർക്കെല്ലാം ഒരു എതിർപ്പ് വരുന്നത് ഇടവേള ഇടവേളബാബുവിനുമാണ് കാരണം ഇടവേള ബാബുവാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും ഇത് താരങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതും അദ്ദേഹമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എതിർപ്പുകൾ വന്ന സാഹചര്യമുണ്ട് എന്നാൽ അതെല്ലാം മറികടന്ന് ഒരു താരം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇടവേള ബാബുവിന് ഉണ്ടായിരുന്നത് അതിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് എക്സിക്യൂട്ടീവ് മെമ്പർമാരും പ്രസിഡന്റുമാരും ഇദ്ദേഹം ഇരുന്ന കാലത്തുള്ള പ്രസിഡന്റുമാരും കൂടെ നിന്നു ഇപ്പോൾ ലാലേട്ടനാണ് പ്രസിഡന്റ് ഇടവേള ബാബു ഒഴിഞ്ഞാൽ ബാബു ഒഴിഞ്ഞാൽ ലാലേട്ടൻ ഒഴിയുമെന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് കാരണം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം നല്ല തിരക്കുള്ള വ്യക്തിയാണ് ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിലേക്ക് മാറുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ താരസംഗ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഇടവേള ബാബു തന്നെ വേണം അവിടെ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യണം അതുകൊണ്ട് തന്നെ ബാബു ഒഴിഞ്ഞാൽ ഇനിയൊരു പുതിയ ആള് വന്നാൽ പോലും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ സമയം കുറെ എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ ലാലേട്ടൻ ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അമ്മ രൂപീകരിക്കുന്നത് അതിനുശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃത്വത്തിലുണ്ട് അതിനുശേഷം മൂന്നാമത്തെ തവണ മുതൽ ഇടവേള ബാബു ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളായി ഈ തലപ്പത്തുള്ള എല്ലാ സ്ഥാനങ്ങളുമായി വഹിച്ചു വരികയായിരുന്നു ഇന്നസെൻറ്റ് പ്രസിഡന്റ് മമ്മൂട്ടി ഓണറി സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു തുടക്കം ആ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ളൊരു തുടക്കമായിരുന്നു ഇടവേളബാവിൻ്റെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ ഇടവേള ബാബു സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു തുടർന്നത് ആ ഒരു കൂട്ടുകെട്ടാണ് ഈ പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ അന്ന് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു ഒരു വ്യക്തിയായിരുന്നു ഇടവേള ബാബു ഇതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി വരുന്നത് അത് അന്നു മുതൽ ഇന്ന് വരെ ജനറൽ സെക്രട്ടറിയായി തുടരുകയാണ് അദ്ദേഹം നമുക്കറിയാം എത്ര ദീർഘകാലം ഇദ്ദേഹം ഈ സംഘടനയുടെ തലപ്പ്ത്തിരുന്നിട്ടുണ്ടോ ആ കാലത്തെല്ലാം ഇദ്ദേഹം സംഘടനയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ സമയം ചിലവഴിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി സംഘടനയ്ക്ക് വേണ്ടി തന്നെ ഓഫീസിൽ രാവും പകലും ഇരുന്ന് പണി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് താരസംഘടനയുടെ ഓരോ അംഗങ്ങൾക്കും ഇദ്ദേഹത്തിനുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനുള്ള ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പല കാര്യങ്ങളും ചെയ്യാൻ മറന്നുപോയാൽ അത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അതെല്ലാം നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് നമ്മളത് അറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയായതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യം ഓർമ്മപ്പെടുത്തിയത് കോവിഡ് സമയത്താണ് ഒരു ഇലക്ഷൻ മാറ്റിവെക്കുകയും പിന്നീടുള്ള ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഇലക്ഷനിൽ എതിരില്ലാതെയാണ് ഇടവളബാവും അതോടൊപ്പം തന്നെ മോഹൻലാലും ജയിച്ചത് നമുക്കറിയാം അവരൊന്നും ഒരു എതിർ സ്ഥാനാർത്ഥികളില്ലായിരുന്നു അവർക്ക് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാരണം അത്രമാത്രം സ്വീകാര്യ ഉള്ള വ്യക്തികളാണ് ഇവർക്കൊണ്ടും എതിരില്ലായിരുന്നു എന്നാൽ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് വലിയ മത്സരം നടക്കുകയും യഥാർത്ഥ പാനൽ എന്ന് വെച്ചാൽ ഔദ്യോഗിക പാനലിൽ നിന്നും മൂന്ന് പേര് പരാജയപ്പെടുകയും മറ്റ് പാനലിൽ നിന്നും ഇൻഡപൻ്റായി നിന്നവർ ജയിക്കുകയും ചെയ്ത ഒരു സമയമായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിനുശേഷമുള്ള ജനറൽ ബോഡിയും ഇലക്ഷനുമാണ് നടക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് വർഷക്കാലമായി ഒരു കൂട്ടായ സംഘടനയായ താരസംഘടന അമ്മയെ നയിക്കുന്ന ഇടവേളബാവ് ഉൾപ്പെടെയുള്ളവർ ആ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ഇടവേളബാവ് സ്വയം സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനുണ്ടായ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം പറയുന്നു ഞാനൊന്നും മാറി നിൽക്കാം മറ്റുള്ളവർ വരട്ടെ പുതുതലമുറക്കാർ ഒത്തിരി ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് വരട്ടെ ഈ സ്ഥാനത്തിരിക്കട്ടെ ഞാൻ ഇതൊന്നും പഠിച്ചുകൊണ്ടല്ല ഈ താരസംഘടനയുടെ സ്ഥാനത്തേക്ക് വന്നത് എല്ലാവരും പഠിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ് എന്നാണ് ഇടവേള ബാബു പറയുന്നത് നമുക്കറിയാം പല എക്സിക്യൂട്ടീവ് മെമ്പർമാരും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് മത്സരമില്ലാതെ തിരഞ്ഞെടുപ്പ് ആളുകൾ നോമിനേറ്റ് ചെയ്തു വന്നവരുണ്ട് അതെല്ലാം ചെറുപ്പക്കാരായ ഒത്തിരി പേര് വന്നിട്ടുണ്ട് അവരുടെ ഈ സിനിമാ തിരക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെ പല എക്സിക്യൂട്ടീവ് യോഗത്തിലും പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അവിടെയെല്ലാം ഒരു സൗഹാർദ്ദമായ നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് ലാലേട്ടനാണെങ്കിലും ഇടവേള ബാബു ആണെങ്കിലും സൗഹാർദ്ദമായി ആ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് എനിക്കറിയാം അവിടെ മീറ്റിങ് കൂടുമ്പോൾ ഭൂരിഭാഗം ആളുകളും പങ്കെടുക്കാറുണ്ട് ബാബുരാജ് ആണെങ്കിലും ടിനി ടോം ആണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ അവിടെ എപ്പോഴും വന്ന് പോകുന്നു സിദ്ധിക്കുക എടുത്തു പോകണം സിദ്ധിക്കുക എല്ലാ മീറ്റിങ്ങിലും വന്ന് പങ്കെടുത്ത് പോകുന്നത് ഞാൻ കിട്ടിണ്ട് അതുപോലെ തന്നെ പല ആളുകളും അങ്ങനെ വന്ന് പങ്കു ഞാൻ പേരെടുത്ത് പറയുന്നത് എല്ലാവരും പേര് ഓർത്തെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവരൊക്കെ എന്തും കാണുന്നുണ്ടാണ് അങ്ങനെ ജയസൂര്യ ഇതിനു മുമ്പുള്ള ആസിഫലി ആണെങ്കിലും ഉണ്ണിമൂന്തനാണെങ്കിലും അതോടൊപ്പം തന്നെ സ്ത്രീ സ്ത്രീകളായ ശ്വേതാമേനോൻ മഞ്ു മഞ്ജു പിള്ള ഇവരെല്ലാം ഈ എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഇരുന്നവരുമാണ് മഞ്ജുപിള്ള ആണെങ്കിലും അതോടൊപ്പം തന്നെയാണ് ഹണി റൂസ് ഇതിനു ഈ ഈത്തവണ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് ആശാഷർത്തി ഇത്തവണ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് വിജയ് ബാബു കഴിഞ്ഞവണ് എക്സിക്യൂട്ടീവ് മെമ്പറായി ഇന്ന് വിജയിച്ചാണ് അതിന് അദ്ദേഹം ഒന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടായി എന്നാലും അദ്ദേഹമൊക്കെ സജീവമാണ് ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രചന നാരായണൻകുട്ടി ഇവരെല്ലാം സജീവമാണ് സ്ത്രീകളിലെ ഒരു പ്രാതിനിധ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഓണ ഇലക്ഷൻ നേരിട്ടത് അത് ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മണിയമ്പള രാജകല കഴിഞ്ഞവണ ഇലക്ഷൻ ഇന്ന് വിജയിച്ച വ്യക്തിയാണ് ഇതിനു മുമ്പൊക്കെ സ്ഥാനങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ഇടവേളവാവ് മാറുന്നു എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഇടവേള ബാബു ഞാൻ നേരത്തെ പറഞ്ഞ ഇടവേളബാബുവിന് ഇടവേളകളില്ലാതെ ഒരു സ്ഥാനത്തിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ പല പ്രാവശ്യം എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാൻ കാണാറുണ്ട് അതോടൊപ്പം ജനറൽ ബോഡി വരുമ്പോൾ തലേന്ന് രാത്രി നമ്മൾ പോകുമ്പോൾ ആ ആ രാത്രി പുലർച്ചെ വരെ ഇദ്ദേഹം അവിടെ കാണും ഇദ്ദേഹത്തിനോടൊപ്പം ചില ആളുകൾ കാണും എല്ലാവരും കാണില്ല എന്ന കാര്യത്തിൽ സംശയമില്ല ഇദ്ദേഹം എന്തായാലും പൂർണ്ണമായിട്ട് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്നത് കാണാം എങ്കിലും പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട് മറ്റുള്ളവരും വരാറുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും ഇടവേളബാബുവിൻ്റെ ഒരു ഒരു ഏതാണ് ഒരു ഗ്യാപ്പ് എങ്ങനെ നികത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് നമുക്കറിയാം ഈ പുതു എത്രമാത്രം ഈ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം എന്തായാലും ഇത്തവണ ഒരു ഇലക്ഷൻ എന്ന പ്രക്രിയയിൽ തന്നെയാണ് പോകുന്നത് ഇലക്ഷൻ ഉണ്ടാകും കഴിഞ്ഞ തവണ ഇലക്ഷൻ ഉണ്ടായിരുന്നു ഇലക്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് സിദ്ധികകയ്ക്കെതിരെ ഒരു സ്ഥാനാർത്ഥി വന്നിരുന്നു പിന്നീട് ആ സ്ഥാനാർത്ഥിത്വം തള്ളികയായിരുന്നു കാരണം അദ്ദേഹം പൂരിപ്പിച്ചെന്ത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അങ്ങനെ സിദ്ധിക ട്രഷറായിട്ട് തിരഞ്ഞെടുക്കുക ചെയ്തു ജഗദീഷ് ചേട്ടൻ അതിനകത്ത് ഭാരവായിരുന്നിട്ടുണ്ട് മുകേഷ് ചേട്ടൻ അതിനകത്ത് ഭരവുമായിരുന്നിട്ട് അങ്ങനെ നിരവധി ആളുകൾ നമ്മൾ പേര് എനിക്കത്ര ഓർക്കുന്നില്ല ഇവരൊക്കെ ഓർത്തെടുക്കുകയാണ് ഓർത്തെടുക്കുമ്പോഴാണ് ഈ പേരുകളൊക്കെ പറയുന്നത് എന്തായാലും ഇടവേളബാബു ഇത്തവണ ജൂ അടുത്ത മാസം മുപ്പാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ പൂർണ്ണമായും മാറി നിന്നുകൊണ്ട് അദ്ദേഹം അന്ന് സ്ഥാനമൊഴിയുന്നു അതോടൊപ്പം തന്നെ മോഹൻലാലും സ്ഥാനമൊഴിയുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഇനി ആര് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാവും എന്തായാലും ഇലക്ഷൻ ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എനിക്കറിയാം ഈ ഇടവേളബാബുവിനെ ഈ നോമിനേറ്റ് നോമിനേഷൻ ചെയ്യുന്ന ും അതോടൊപ്പം തന്നെ അത് അതിൻ്റെ ഒരു വിജയം വരെ എത്തുന്നവരെ വലിയ ആളുകൾ സപ്പോർട്ടീവായിട്ട് വരും പിന്നീട് ഇത് ദീർഘകാലം മൂന്ന് വർഷം കൂടുമ്പോളാണെന്ന് തോന്നുന്നു എനിക്ക് ലക്ഷം വരും ആ സമയം വരെ ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകളുമുണ്ട് അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹം നിൽക്കാറുണ്ട് പെൻഷൻ പദ്ധതിയാണെങ്കിലും വീടെന്ന പദ്ധതിയാണെങ്കിലും ഇതെല്ലാം ഇദ്ദേഹം നേതൃത്വം നൽകി നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം നേതൃത്വം നൽകുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹമാണ് അവിടെ എത്തുന്നത് ബാക്കി എല്ലാവരെയും ഒരു പിന്തുണയും അദ്ദേഹത്തിന് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു അമ്മ സംഘടനയിൽ നിന്നും ഇടവേള ഒഴിയുമ്പോൾ ആ ഒഴിവ് നികത്താൻ ഇനി ആരാണ് വരുന്നതെന്ന് കാണണം അതോടൊപ്പം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ ലാലേട്ടം മാറുമ്പോൾ ആ സ്ഥാനത്തേക്ക് ആരാണ് വരുന്നതെന്ന് കാണണം മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരൊക്കെ സാധാരണ പോലെയൊക്കെ പല ആളുകളും വരാനുണ്ട് പക്ഷേ നേതൃസ്ഥാനത്തിലേക്ക് മൂന്ന് നേതൃസ്ഥാനമാണ് ഏറ്റവും വലുതായിട്ട് വരുന്നത് ഒന്ന് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷർ സ്ഥാനം ആ ഈ ട്രഷർ സ്ഥാനം ഇപ്പോൾ സിദ്ധിക്കുകയാണ് കൈകാര്യം ചെയ്യുന്നത് ഇനി സിദ്ധിക്കുക ഏതെങ്കിലും സ്ഥാനത്തേക്കാണ് ഉയർന്ന സ്ഥാനത്തേക്ക് വരുന്നുണ്ടോ ഇതെല്ലാം കാത്തിരുന്ന് കാണണം എന്തായാലും ഇടവേള വകൾക്കുറിച്ച് ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒഴിയുമെന്നുള്ള കാര്യം അദ്ദേഹം ഒഴിയാൻ തീരുമാനിച്ചു ഇനി അതിൽ നിന്നും മാറ്റമില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ഒരു കാരണവശാലും ഇനി മാറുന്നില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു അദ്ദേഹം മാറുമ്പോൾ അതോടൊപ്പം തന്നെ മോഹൻലാലിൽ നിന്ന് ലാലേട്ടും മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത മാസം മുപ്പാം തീയതിയാണ് ഇലക്ഷൻ നടക്കുന്നത് തലദിവസം എക്സിക്യൂട്ടീവ് യോഗമുണ്ട് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും ഇതിനുമ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കുകയും പിന്നീട് പാസ്സാക്കുകയും ചെയ്താലാണ് അദ്ദേഹം മാറുകയുള്ളൂ അദ്ദേഹം സ്വയം ഒഴിയുന്നു എന്നാണ് എനിക്ക് കിട്ടുന്നവരും ഇതിനു മുമ്പും കഴിഞ്ഞ തവണയും ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായപ്പോഴും അദ്ദേഹം ഒഴിയാൻ തയ്യാറായിരുന്നു എല്ലാ ും കേൾക്കാൻ കഴിയുന്നില്ല എന്നൊരു ഒരു ഏറ്റുപരച്ചൽ അവിടെ ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം അങ്ങനെയും അന്ന് സ്ഥാനമൊഴിയാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അന്നെല്ലാം കൂടെ നിന്നവർ എക്സിക്യൂട്ടീവ് മെമ്പർമാരെല്ലാം കൂടെ നിന്നവർ ഒരിക്കലും ഇടപെടവ് ഒഴിയരുതെന്ന ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു ഇതിനു മുമ്പ് വലിയ വിഷയങ്ങളുണ്ടായി ഈ എന്താണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് മറ്റ് ഡബ്ല്യു സി സിയുമായി വലിയ വിഷയമുണ്ടായപ്പോൾ ലാലേട്ടനൊക്കെ അന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് പോയായിരുന്നു ലാലേട്ടനെയൊക്കെ പല രീതിയിൽ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പോയിരുന്നു വാർത്താസമ്മേളനം നടത്തി ഡബ്ല്യു സി സി ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പോയി നടി നടിയെന്ന് വിളിച്ചതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന നിലയിലേക്ക് പോയി അത് ലാലേട്ടൻ സിമ്പിളായിട്ട് തന്നെ അത് ഒരു നടിയെ നടിയല്ലാതെ പിന്നെ എങ്ങനെയാണ് വിളിക്കുക എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് അന്നത്തെ പ്രശ്നം അവസാനിച്ചത് എന്നാൽ പല മേഖലയിൽ നിന്നുള്ള പഴി കേൾക്കുന്ന ആ പഴിക്ക് ഇനി ഞാനില്ല ഞാനൊന്ന് മാറി നിൽക്കാം വേണ്ടി വന്നാൽ ഇനിയും അത് തുടരാനുള്ള ഒരു ഉണ്ട് പക്ഷേ ഇത്തവണ ഉണ്ടാകില്ല എന്ന് തീർത്ത് പറഞ്ഞു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം うん。<music>